ത്രേക ദൈവത്തിൻ്റെ വന്ന തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷം ഒന്നാം ഞായർ പ്രധാന വായനാഭാവം വിശുദ്ധ ലൂക്കോസ് 7:27-35. കർത്താവ് തൻ്റെ മുന്നോടിയായ യോഹന്നാനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനാരുമില്ല, ഒരു വിധത്തിലുമുള്ള കാറ്റിനാൽ ഒളിയാത്തവനാണ്. പ്രവാചക ധൈര്യത്തിൻ്റെയും ജീവിതവിശുദ്ധിയുടെയും സ്വർഗവിളിയെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെയും മൂർത്തിഭാവമായിരുന്നു യോഹന്നാൻ. അതുകൊണ്ടാണ് ആ സാക്ഷ്യം. ലോകരക്ഷകൻ്റെ വഴിയൊരുക്കുവാൻ വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ, അതായത് പ്രവാഹ നക്ഷത്രമാണ്. വിളക്കിനെക്കുറിച്ച് ഇതിനു മുമ്പ് നാം ചിന്തിച്ചിട്ടുണ്ട്. വിളക്കെന്ന് പറഞ്ഞാൽ പ്രകാശിക്കാൻ വിളിക്കപ്പെട്ടതാണ്. ലോകരക്ഷകന് മുമ്പേ വഴിയൊരുക്കുവാൻ പ്രഭാനഷ്ടമായി വിളിക്കപ്പെട്ടവനാണ്. വിളക്കിൻ്റെ പ്രധാന ലക്ഷ്യത്തിലൊന്ന് ചാഞ്ചാട്ടമില്ലാതിരിക്കുക എന്നാണ്. ചാഞ്ചാട്ടമുള്ള വിളക്ക് പ്രകാശിച്ചാൽ അതിൻ്റെ ജാഥ കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടക്കാതെ പോകും. എന്ന് വെച്ചാൽ കൃത്യമായ കാഴ്ച നമുക്ക് ലഭിക്കില്ല ചാഞ്ചാടുന്ന പ്രകാശധാരയിൽ. ഞാനും നിങ്ങളും നമുക്ക് ലഭിച്ച താലന്തിൻ്റെ ഉത്തമ വ്യാപാരികളായിരിക്കണം. കുടുംബത്തിനും സമൂഹത്തിനും പ്രകാശമായി ഭവിക്കണം. നമുക്ക് നമ്മുടെ ജാലിക്ക് ചാഞ്ചാട്ടം ഭവിക്കാതിരിക്കണമെങ്കിൽ ദൈവിക കൃപയാവുന്ന കവറിങ് അത്യന്താപേക്ഷിതമാണ്. അത് നാം നേടിയെടുക്കുക തന്നെ വേണം. രണ്ട്, സ്ത്രീയുടെ പുത്രൻ എത്ര വലിയവനായാലും ദൈവരാജ്യത്തിലെ പതിയോടവൻ തുല്യനാകില്ല. അതായത് മനുഷ്യൻ ആർജിക്കുന്ന ഏത് പുണ്യപൂർണതയും ദൈവം തൻ്റെ കരുണയാൽ ദാനം ചെയ്യുന്ന പുത്രത്വ നിലവരത്തോട് സമമാകില്ലെന്നർത്ഥം. ന്യായപ്രമാണം നൽകുന്ന നീതീകരണവും ഭക്തികർമ്മങ്ങളോട് സ്വായത്തമാക്കുന്ന പൂർണ്ണതയും ദൈവരാജ്യ അനുഭവത്തിന് സമമാകുകയില്ല. ദൈവം നയിച്ചു നടത്തുന്ന ഭരണത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുന്നവർക്ക് ദൈവം നൽകുന്ന കൃപയാണ് പുത്രത്വം. നമ്മുടെ കർത്താവിൽ കൂടിയുള്ള രക്ഷയുടെ അനിവാര്യതയും അത് ദൈവീകരണ വഴിയായി നമുക്ക് കിട്ടുന്ന ദാനമാണെന്ന് നാം എപ്പോഴും ഓർത്തിരിക്കണം. 3, നമ്മുടെ കർത്താവിനോടും യോഹന്നാനോടുമുള്ള ബഹുജനത്തിൻ്റെയും യഹൂദാ നേതൃത്വത്തിൻ്റെയും പരിഗണനയെക്കുറിച്ച് ഉപമാരൂപത്തിലുള്ള വിലയിരുത്തലാണ് കർത്താവ് നടത്തുന്നത് ഈ ഭാഗത്ത്. അത് വളരെ ദുഃഖകരമാണെന്നാണ് കർത്താവിൻ്റെ ഉപമയുടെ സാരം. സന്തോഷത്തിന് മുൻതൂക്കം കൊടുക്കുന്ന കളി കളിക്കാമെന്ന് പറഞ്ഞാലും, വിലാപത്തിന് മുൻതൂക്കം കൊടുക്കുന്ന കളി കളിക്കാമെന്ന് പറഞ്ഞാലും, കളിക്കാൻ ചേരാതെ തമ്മിലടിക്കുന്ന അങ്ങാടിപ്പിള്ളാരുടെ ഉപമയാണ് ഇവിടെ യോജിക്കുന്നത്. ഈ ചിന്താഗതിയല്ലേ ഇന്നത്തെ പല കൂടുവരവുകളുടെയും സമൂഹങ്ങളുടെയും മൂല്യത്തകർച്ചയ്ക്കും അതപ്പനത്തിനും കാരണം? ക്രിസ്ത്യ സഭ സമൂഹത്തിൽ നോക്കിക്കൂത്തിയായി തീരുന്നതും അതുകൊണ്ടല്ലേ? അങ്ങാടിപ്പിള്ളേരുടെ ജീവിതശൈലി തന്നെ സ്വീകരിച്ച പലരും ഉണ്ട്. ഒരു നന്മയെ തിരസ്കരിക്കുവാൻ മറ്റൊരു നന്മയുടെ സ്തുതിപാഠകരായി ഭവിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ യാതൊരു നന്മയും അവർ ഉൾക്കൊള്ളുന്നില്ല. സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ചില ആദർശങ്ങളുടെ മറ പിടിക്കുന്നവർ യഥാർത്ഥത്തിൽ യാതൊരു ആദർശത്തോടും വിധേയത്വമുള്ളവരല്ല. തികഞ്ഞ ഉപവാസ നിഷ്ഠയോട് പ്രവർത്തിച്ച സ്നാപകനെ ഭ്രാന്തനെന്നാണ് അവർ പറഞ്ഞത്. അതേസമയം ഭക്ഷണകാര്യങ്ങളിൽ സാധാരണക്കാരോട് അനുരൂപപ്പെട്ട് പ്രവർത്തിച്ച കർത്താവിനെ പാപിയാണെന്നും പറയുമ്പോൾ അതിൽ ഒരു വൈരുദ്ധ്യമില്ലേ? ആരെല്ലാം ഇങ്ങനെ ദൈവിക ജ്ഞാനത്തിൽ നിന്ന് സ്വയം അകന്നുപോയാലും ബേൽസബലിലെ സ്തുതിപാഠകരും അജ്ഞാവർത്തികളുമായാലും ദൈവിക ജ്ഞാനത്തോടെ അടുത്തു വരുന്ന ഒരു ചെറിയ സംഖ്യയെങ്കിലും എപ്പോഴും ഉണ്ടാവും. അവരാണ് സ്നാപകൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ വചനിൽ കൂടി ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിച്ചവർ, ഇപ്പോൾ പ്രവേശിക്കുന്നവർ. അവരെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കുന്നവരെന്ന് പറയുന്നത്. നമുക്കും ഈ ഗണത്തിൽപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പുത്രോത്തര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹവും നാം എല്ലാവരും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.